ദ ജേർണലിസ്റ്റിലേക്ക്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് പിന്നാലെ ഇസ്രായേൽ ഗസയിലേക്കുള്ള ആക്രമണം അതിശക്തമാക്കിയിരിക്കുകയാണ്. റഫ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇസ്രായേൽ പരമാവധി സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇബ്രാഹിം റൈസിയുടെ മരണത്തോടുകൂടി ഉണ്ടായ സംഭവ വികാസങ്ങൾ കുറെ കൂടി ബലം നൽകുന്നതാണ്, അല്ലെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. കാരണം ഇബ്രാഹിം റൈസി ആയിരുന്നു ഇസ്രായേലിനെതിരായ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഹൂത്തികളുടെയും ഒക്കെ നീക്കങ്ങൾക്ക് പിന്നിൽ ചരട് വലിച്ചിരുന്നു. റഷ്യയുടെ വലിയ പിന്തുണ ഈ ചെറു ഗ്രൂപ്പുകൾക്ക് നൽകുന്നതിൽ ഇബ്രാഹിം റൈസി പ്രധാന പങ്ക് വഹിച്ചിരുന്നു. എന്ന് മാത്രമല്ല, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം, ആ ബന്ധത്തിലൂടെ വലിയ പിന്തുണ ഇസ്രായേലിനെതിരായ നീക്കങ്ങൾക്ക് ഉറപ്പിക്കാൻ ഇബ്രാഹിം റൈസിക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ ഇബ്രാഹിം റൈസി കൊല്ലപ്പെടുന്നു, അല്ലെങ്കിൽ മരിക്കുന്നു, അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായും അത് ഇസ്രായേൽ മുതലെടുക്കും, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ യുദ്ധമുഖത്ത് ആരും എതിരാളികളില്ലാത്ത, അല്ലെങ്കിൽ എതിർ ശബ്ദങ്ങൾ എതിർ നീക്കങ്ങൾ താൽക്കാലികമായി ഒന്ന് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇസ്രായേൽ അതിശക്തമായ ആക്രമണം. ഒരുപക്ഷെ ഇസ്രായേൽ നേരത്തെ മുതൽ തന്നെ റഫയിലേക്ക് അതിശക്തമായ ആക്രമണങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ചെറുത്തുനിൽപ്പ് അതിശക്തം തന്നെയായിരുന്നു, പ്രത്യാക്രമണങ്ങൾ രൂക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു ഘട്ടത്തിൽ ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ആക്രമണങ്ങൾ കൂട്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതായത് ഇബ്രാഹിം റൈസി മരിക്കുന്നതിന് മുമ്പ് വരെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് നോർത്തേൺ ഇസ്രായേലിലേക്ക് വലിയ ആക്രമണങ്ങളുണ്ട്. ഈ ഘട്ടത്തിൽ അവിടുത്തെ പ്രതിരോധ മന്ത്രിയായ യോവ് ഗാലന്റ് തന്നെ പറഞ്ഞത് ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുന്നത് വലിയ ദുരന്തത്തിലേക്ക് പോലും കാര്യങ്ങളെ എത്തിക്കുമെന്നായിരുന്നു. അപ്പോൾ ഇസ്രായേലിന് വലിയ പ്രതിസന്ധികളും പ്രത്യാക്രമണങ്ങളും പ്രതിരോധങ്ങളും തീർത്തുകൊണ്ടായിരുന്നു ഇബ്രാഹിം റൈസിയുടെ ഒരു നീക്കം, അല്ലെങ്കിൽ ഇബ്രാഹിം റൈസിയുടെ പിന്തുണയോടുകൂടി ഈ ചെറു ഗ്രൂപ്പുകൾ നീങ്ങിയിരുന്നത്. എന്ന് മാത്രമല്ല, ഇറാൻ ഉയർത്തി വരുന്നൊരു ഭീഷണി അപ്പുറത്തും നിലനിൽക്കുകയും ഉണ്ടായിരുന്നു. എന്തായാലും അതെല്ലാം മാറിയ താൽക്കാലികമായെങ്കിലും മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, കാരണം ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ഇബ്രാഹിം റൈസിയുടെ വിയോഗത്തിന്റെ നടുക്കത്തിൽ തന്നെയാണ്. ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ പ്രധാനികൾ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവർ ആ സംസ്കാര ചടങ്ങിന്റെ ഭാഗമാകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ ചെറു ഗ്രൂപ്പുകളൊക്കെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് നിലവിൽ. ഈ ഘട്ടത്തിലാണ് ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നത്. ഏതാണ്ട് 24 മണിക്കൂറിനിടയിൽ 90 പേരെ റഫയിൽ കൊലപ്പെടുത്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്ക്. അതുപോലെ തന്നെ ഇനിയും ആക്രമണത്തിന്റെ തോത് വർദ്ധിക്കാനുള്ള സാധ്യതകളാണ് പുറത്തു വരുന്നത്. ഇസ്രായേൽ സർവ്വ സന്നാഹങ്ങളും എടുത്ത് റഫയിൽ ആക്രമണങ്ങൾ തുടരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ട്. എന്ന് മാത്രമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം റഫയിൽ അവർ നടത്താൻ പോകുന്ന ആക്രമണങ്ങൾ ഇനിയും ഭീകരമായിരിക്കും, അല്ലെങ്കിൽ ഇനിയും അതിന്റെ ആഘാതം ശക്തമായിരിക്കും എന്ന് വ്യക്തമാക്കുന്ന നിരവധി വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് റഫയിൽ കടന്നു കയറുക, സമ്പൂർണമായി ആക്രമിക്കുക, അവിടെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് അവരുടെ പ്രസ്റ്റീജ് വിഷയമാണ്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പലപ്പോഴും പല ഘട്ടങ്ങളിലും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് പോകാനുള്ള പല ബുദ്ധിമുട്ടുകൾ, അതായത് റഫയെ കീഴ്പ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്താൻ നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അത് ഇറാൻ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന പ്രതിരോധമായിരുന്നു. ഇറാന്റെ പിന്തുണയോടുകൂടി ഹമാസ് ഒക്കെ നടത്തുന്ന വലിയ പ്രത്യാക്രമണങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ റഫ ഓപ്പറേഷൻ തളരുന്നതിന് പിന്നിൽ. ഹമാസ് അവിടെ ശക്തമായ ആക്രമണങ്ങൾ നടത്തുന്നു, അതുവഴി സൈനികർ കൊല്ലപ്പെടുന്നു, നിരവധി സൈനികർക്ക് പരിക്കേൽക്കുന്നു, 100-ലധികം ഇസ്രായേൽ സൈനിക വാഹനങ്ങൾ തകർത്തു എന്ന ദൃശ്യങ്ങൾ സഹിതം ഹമാസ് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് ഇബ്രാഹിം റൈസി കൊല്ലപ്പെടുമ്പോൾ, മരിക്കുമ്പോൾ പിന്നെ ഇസ്രായേലിൽ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായി. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏതാണ്ട് 15 ലക്ഷത്തോളം പേരാണ് റഫയിൽ ഉണ്ടായിരുന്നത്. അതിൽ 9 ലക്ഷത്തോളം ആളുകൾ അവിടെ നിന്ന് പലായനം ചെയ്തു എന്ന റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇസ്രായേൽ ആക്രമിക്കും, ഞങ്ങൾ മരിക്കുമെന്ന ഭീതി റഫയിലെ ജനങ്ങളെ വല്ലാതെ കീഴ്പ്പെടുത്തി കളഞ്ഞിരുന്നു, അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു രക്ഷകൻ, അല്ലെങ്കിൽ ഒരു രക്ഷ ഞങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ ജനങ്ങൾ, റഫയിലെ ജനങ്ങൾ എങ്ങോട്ടെന്നില്ലാതെ പലായനം ചെയ്യുകയാണ്. അതായത് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് മുമ്പ് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരുന്നു. ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 3 ലക്ഷത്തോളം പേരാണ് ഒഴിഞ്ഞു മാറിയത്. പക്ഷെ ഇപ്പോഴത്തെ കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് 9 ലക്ഷത്തോളം ആളുകൾ എങ്ങോട്ടെന്നില്ലാതെ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ ജനങ്ങളുടെ കാര്യം വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും മധ്യ ഗസയിലും ഖാൻ യൂനിസിലും ഈ ജനങ്ങൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫലസ്തീനികൾ. അതിനുശേഷം ഖാൻ യൂനിസിൽ നിന്നാണ് ഈ പറയുന്ന റഫ ഒരു സുരക്ഷിത കേന്ദ്രമാണ്, ഇതുവരെ ആക്രമണങ്ങളും നടക്കുന്നില്ല എന്ന
ഒരു വിശ്വാസത്തിൽ ഇസ്രായേൽ സൈന്യം തന്നെ നിങ്ങൾ ഇവിടുന്ന് പോകൂ എന്ന് പറഞ്ഞപ്പോൾ ഖാനിയൂൺസിൽ നിന്ന് നേരെ റഫയിലേക്ക് പോയത്. ഈ റഫയിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അതിശക്തമായ ആക്രമണം നടത്തുന്നത്. ഒരു ദിവസം 90 പേരെന്ന് പറയുന്നത് ചെറിയ സംഖ്യയല്ല, അത് ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം പലസ്തീന്റെ ഏതാണ്ട് 37,500 ആളുകൾ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് പലസ്തീനികൾ. അതിൽ തന്നെ 25,000 സ്ത്രീകളും കുട്ടികളുമാണ്. ഈ ഞെട്ടിക്കുന്ന കണക്ക് പുറത്തു വരുന്ന സമയത്ത് ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഫ്രാൻസ് അടക്കം ഇസ്രായേലിനോട് അഭ്യർത്ഥിക്കുന്ന സാഹചര്യമുണ്ടായി. ഒരു കാരണവശാലും ഇനി റഫയിലേക്ക് ആക്രമണം നടത്തരുത്, മനുഷ്യക്കുരുതി നടത്തരുത് എന്ന്. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതൊന്നും കേട്ടതായി ഭാവിക്കുന്നില്ല. ഈ എന്ത് തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വന്നാലും, ഏത് തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ ഭീഷണികൾ വന്നാലും അതൊന്നും ഇനി ഞങ്ങൾ കാര്യമാക്കുന്നില്ല, റഫയെ തീർത്തിട്ടേ ഞങ്ങൾ അടങ്ങൂ എന്ന മട്ടിൽ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ അന്താരാഷ്ട്ര കോടതിയുടെ ഒരു അറസ്റ്റ് വാറന്റ് ഹമാസിന്റെ നേതാക്കൾക്കും അതുപോലെ തന്നെ നെതന്യാഹുവിനും ഒക്കെ വന്നിരുന്നു. പക്ഷേ അതിനെയൊക്കെ ഞങ്ങൾ തള്ളിക്കളയുകയാണ്. ഇതൊന്നും ഞങ്ങളുടെ വിഷയമേ അല്ല. ഞങ്ങളുടെ അജണ്ട റഫയിൽ കടന്നു കയറുക, ബന്ദികളെ തിരിച്ചെടുക്കുക, അതുപോലെ തന്നെ ഹമാസിനെ പൂർണ്ണമായും അമർച്ച ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അതിന്റെ ഭാഗമായി ഞങ്ങൾ റഫയിലേക്ക് ശക്തമായ ആക്രമണം ഇനിയും നടത്തും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനോട് പോയി ആക്രമിക്കാൻ പറയുന്നത്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആ വിധത്തിൽ തന്നെ, അതായത് ഇബ്രാഹിം റൈസിയുടെ മരണം ഉണ്ടാക്കിയ ഒരു ശൂന്യതയുണ്ട്, അല്ലെങ്കിൽ അത് ഈ പറയുന്ന ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഒക്കെ കൊടുത്തൊരു ആഘാതമുണ്ട്. ഇറാൻ ഇപ്പോൾ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. 5 ദിവസത്തെ ദുഃഖാചരണവും ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങുകളും ഒക്കെയാണ് ഇന്ന് നടക്കാനുള്ളത്. അതുപോലെ തന്നെ ഹുസൈൻ അബ്ദുല്ലാഹിയൻ എന്ന അവരുടെ വിദേശകാര്യമന്ത്രി, ആ അദ്ദേഹത്തിന്റെ മരണവും ഇറാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു വലിയ വിടവാണ്. കാരണം ഇറാനെ സംബന്ധിച്ച് ഈ രണ്ടു നേതാക്കൾ അവരുടെ പോരാളികൾ തന്നെയായിരുന്നു. ആയത്തുള്ള അലി ഖൊമൈനി എന്ന് പറയുന്ന അവരുടെ ആത്മീയ ആചാര്യന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു ഈ പറയുന്ന ഇബ്രാഹിം റൈസി. അതുകൊണ്ട് തന്നെ ആ മരണം ഉണ്ടാക്കിയ ഒരു ആഘാതം അത് ഇറാനെയും ഇറാനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ ചെറു ഗ്രൂപ്പുകളെയും ഒക്കെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. കാരണം ഈ യുദ്ധതന്ത്രങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇനി ഇസ്രായേലിനെ നേരിടേണ്ടത്, ഇസ്രായേലിനെ നേരിടാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളുമായി എങ്ങനെ സൗഹൃദത്തിലാവണം, അസർബൈജാൻ ഏറ്റവും ഒടുവിൽ ഇബ്രാഹിം റൈസി സന്ദർശിച്ച ആ അപകടത്തിന് തൊട്ടുമുമ്പ് പോയ അസർബൈജാൻ, അസർബൈജാൻ ഇസ്രായേലിന്റെ അടുത്ത ചങ്ങാതികളായിരുന്നു, അല്ലെങ്കിൽ സഹോദര രാഷ്ട്രമായി ഇസ്രായേൽ പ്രഖ്യാപിച്ച അസർബൈജാനുമായി പോലും പഴയ പ്രശ്നങ്ങൾ ഒത്തുതീർത്ത ഒരു ബന്ധത്തിലേക്ക് പോകാൻ വേണ്ടി ഈ പറയുന്ന ഇബ്രാഹിം റൈസി ശ്രമിച്ചിരുന്നു. അതുപോലെ സൗദിയുമായും അടുത്ത ബന്ധത്തിലേക്ക് വന്നിരുന്നു. അങ്ങനെ ഇറാൻ ഒരു വലിയ ശാക്തിക ചേരിയായിരുന്നു, വലിയ ശക്തിയായി വളരാൻ വേണ്ടി എല്ലാ പ്രയത്നങ്ങളും എടുത്ത ഒരു ഭരണാധികാരി അവർക്ക് നഷ്ടമാകുമ്പോൾ അതിന്റെ അനുരണനങ്ങൾ ഇസ്രായേൽ യുദ്ധത്തിലും അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ആ അനുരണനങ്ങളാണ് മൊത്തത്തിൽ ഹമാസും ഹിസ്ബുള്ളയും അടക്കമുള്ള ആ ചെറു ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ആ ഗ്രൂപ്പുകൾ ഒന്ന് സൈലന്റ് ആയിരിക്കുന്നതിന്റെ കാരണം. ആ ഘട്ടത്തിൽ പരമാവധി ആക്രമണം നടത്തുക, പരമാവധി നാശോന്മുഖമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നു. അതിന്റെ ഭാഗമായാണ് കൂട്ടക്കൂലിനികൾ റഫയിൽ നടക്കുന്നത്. ഇബ്രാഹിം റൈസിയുടെ അഭാവത്തിൽ ഇതൊക്കെ ചെയ്യാൻ കഴിയും എന്ന ഒരു തോന്നൽ ഇസ്രായേലിനുണ്ട് എന്ന് വേണം തന്നെ. അതേസമയം തന്നെ ഈ റൈസിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയും ഈ അന്വേഷണത്തിന്റെ ഭാഗമാകുമെന്ന് പറയുന്നത് എല്ലാവിധ പിന്തുണയും നൽകും, എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിന് പിന്നിൽ ആരാണ്, അതിൽ ഇസ്രായേലിലെ ഏതെങ്കിലും ഏജൻസികളാണ് എന്നൊക്കെ വന്നാൽ വലിയ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. അത് എന്തായാലും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ കടന്നാക്രമണം ശക്തമാക്കിയിരിക്കുന്നു. റഫയെ തീർത്തു കളയുന്ന വിധത്തിലേക്ക്, തങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒന്നൊന്നായി പൂർത്തീകരിക്കുന്ന വിധത്തിലേക്ക്, ആളുകളെ കൊന്നൊടുക്കുന്ന വിധത്തിലേക്ക് ഇസ്രായേൽ മാറുകയാണ്.